നമസ്കാരം. യാത്ര പോകാൻ ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാകില്ല അല്ലെ? എന്നാൽ തിരക്കുകൾ കാരണമോ അല്ലെങ്കിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കാരണമോ എല്ലാം പല ആളുകളും ഇതെല്ലാം വേണ്ടെന്ന് വെക്കാറുണ്ട്. നമ്മുടെ ചുറ്റിലും കാണാനും പരീക്ഷിക്കാനും ഒട്ടേറെ വൈവിധ്യമാർന്ന കാഴ്ചകളുണ്ട്. ചരിത്രപരമായും പ്രകൃതിദത്തമായും നമുക്ക് പല കാഴ്ചകളെയും വേർതിരിച്ച് കാഴ്ചകളിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഓരോ യാത്രകൾക്കും അനുയോജ്യമായ കാലാവസ്ഥയും സമയവും എല്ലാം ഉണ്ട്. അതെല്ലാം മനസ്സിലാക്കി വേണം ഒരു യാത്രയ്ക്ക് തയ്യാറെടുക്കാൻ. പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ ഇഷ്ടമുള്ളവർക്കും യാത്രയിൽ വ്യത്യസ്തത ആഗ്രഹിക്കുന്നവർക്കും ചെലവ് കുറഞ്ഞ രീതിയിൽ ഒരു യാത്ര നടത്താനുള്ള സുവർണ അവസരമാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നും അയൽ രാജ്യമായ ശ്രീലങ്കയിലേക്ക് ഇനി കപ്പലിൽ പോകാം. രാവിലെ കാപ്പിയും കുടിച്ച് യാത്ര തുടങ്ങിയാൽ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ നേരമാകുമ്പോഴേക്കും ശ്രീലങ്കയിൽ എത്തുന്ന വിധത്തിലാണ് ഈ യാത്രയുടെ ക്രമീകരണം. ഇത്ര സിമ്പിൾ ആയിരുന്നു എന്നായിരിക്കും നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത് അല്ലെ? എന്നാൽ അതെ, കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് മറ്റൊരു രാജ്യത്തേക്ക് തന്നെ പോയി വരാൻ സാധിക്കും. മുൻപ് നീണ്ട 40 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം 2023 ഒക്ടോബറിൽ തമിഴ്നാട് നാഗപട്ടണം തുറമുഖത്ത് നിന്നും ശ്രീലങ്കയിലെ ജാഫ്നയിലെ കങ്കേശൻതുറയിലേക്ക് സർവീസ് ആരംഭിച്ചിരുന്നുവെങ്കിലും പിന്നീട് അത് മഴയെ തുടർന്ന് നിർത്തിവെക്കുകയായിരുന്നു. പിന്നീട് വീണ്ടും 6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വരുന്ന തിങ്കളാഴ്ച മുതൽ യാത്രാ കപ്പൽ സർവീസ് തുടങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. May 13 മുതൽ ചെന്നൈ ശ്രീലങ്ക യാത്രാ കപ്പൽ സർവീസ് ആരംഭിക്കും. ഈ കപ്പൽ യാത്രയുടെ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. 2024 May 13 മുതൽ November 15 വരെയുള്ള കപ്പൽ യാത്രാ ടിക്കറ്റുകൾ ഇപ്പോൾ ഓൺലൈനായി ബുക്ക് ചെയ്യാൻ സാധിക്കും. എല്ലാ ദിവസവും നാഗപട്ടണം മുതൽ കങ്കേശൻതുറ വരെ സർവീസ് ഉണ്ടായിരിക്കുന്നതാണ്. നാഗപട്ടണം തുറമുഖത്തെ യാത്രാ ടെർമിനലിൽ നിന്നും ടിക്കറ്റ് ബുക്ക് ചെയ്യാം. എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് നാഗപട്ടണത്തിൽ നിന്നും ആരംഭിക്കുന്ന യാത്ര വെറും 4 മണിക്കൂറെടുത്ത് ഉച്ചയ്ക്ക് 12 മണിയോടെ ജാഫ്നയെ ജില്ലയിലെ കങ്കേശൻതുറയിലേക്ക് എത്തുന്നതാണ്. എക്കണോമി ക്ലാസിൽ 4,997 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. ലഗേജിന്റെ ഭാരത്തിലും കൃത്യമായ കണക്കുകളുണ്ട്. എക്കണോമി ക്ലാസിൽ യാത്ര ചെയ്യുന്നവർക്ക് 60 കിലോഗ്രാം വരെ ഭാരമുള്ള ബാഗ് കയ്യിൽ കരുതാം. കുട്ടികൾക്ക് ഇത് 30 കിലോഗ്രാം ആണ്. 20 കിലോഗ്രാമിൽ അധികമില്ലാതെ 3 ബാഗുകൾ വരെയാണ് കൊണ്ടുപോകാൻ സാധിക്കൂ. ഇതുകൂടാതെ എക്സ്ട്രാ ലഗേജായി 15 കിലോയും എടുക്കാവുന്നതാണ്. അതേസമയം സ്ഥിരീകരിച്ച ടിക്കറ്റുകൾ ബുക്ക് ചെയ്ത യാത്രക്കാർക്ക് ഷെഡ്യൂൾ ചെയ്ത് പുറപ്പെടുന്നതിന് 72 മണിക്കൂർ മുൻപ് റദ്ദാക്കിയാൽ മുഴുവൻ തുകയും തിരികെ ലഭിക്കും. കങ്കേശൻതുറയിൽ നിന്ന് എല്ലാ ദിവസവും ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് നാഗപട്ടണത്തേക്ക് തിരിച്ച് കപ്പൽ പുറപ്പെടുന്നതാണ്. 4 മണിക്കൂർ യാത്രയ്ക്കൊടുവിൽ വൈകിട്ട് 6 മണിക്ക് നാഗപട്ടണത്തെത്തും. ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇൻഡസ്ട്രി ഫെറി സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് ശിവഗംഗൈ എന്ന കപ്പലിലാണ് രാജ്യാന്തര യാത്രകൾ നടത്താൻ സാധിക്കുക. ലോവർ ഡെക്കിൽ 133 സീറ്റുകളും അപ്പർ ഡെക്കിൽ 25 സീറ്റുകളുമാണ് ലഭ്യമായിട്ടുള്ളത്. കപ്പൽ വഴി ശ്രീലങ്കയിലേക്ക് പോകുന്നവർക്ക് പാസ്പോർട്ട് മാത്രമാണ് രേഖയായി കൈവശം വേണ്ടത്. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ചെലവ് കുറഞ്ഞ യാത്രകൾ ലക്ഷ്യം വെച്ചാണ് കപ്പൽ സർവീസ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ യാത്രാനുഭവം പരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു മികച്ച അവസരം തന്നെയാണ്. വാർത്തയുടെ നിറം തേടി തന്നെ നിറം.